ശ്രീ പി എം വ്യാസ്, ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നേരത്തെ ഇവിടെ ബിനോയ് വിശ്വം നമ്മൾ കുഫോസിൽ തളച്ചിടുന്നതിൽ കാര്യമില്ല. ശരിയാണ്, കുഫോസ് ഒരു മാർച്ചായി തുടക്കം കുറിച്ചിരിക്കുന്നു, ഇനി അടുത്തത് വരുമായിരിക്കും. നോക്കൂ, ഇവിടെ ഒരു ദേശീയ മാനമുണ്ട് എന്ന ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്തേ നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ കഴിയാതെ പോകുന്നത്? ഒരു അന്ധമായിട്ടുള്ള സി പി എം നിരോധം കൊണ്ടാണോ അഡ്വക്കേറ്റ് പി എം വ്യാസ്? നോക്കൂ, ഞങ്ങള് ഇക്കാര്യത്തില് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ബി ജെ പിക്കെതിരായി ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ കഴിഞ്ഞ 6-7 വർഷത്തോളമായി ഞങ്ങൾ ഒരേ നിലപാടാണ്. അതിൽ ഞങ്ങൾക്ക് ഒരു മാറ്റം വലിയ രാജ്യത്തെ ഫാസിസ്റ്റ് വൽക്കരണം, അതേപോലെ തന്നെ വിഭജന രാഷ്ട്രീയം, അതേപോലെ തന്നെ ഇവിടെ ബി ജെ പി ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇതര സർക്കാരുകളെ രാഷ്ട്രീയമായി ഞെക്കിക്കൊല്ലുന്ന നടപടി, ഇതിനൊക്കെ എതിരായി അതിശക്തമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. എന്ത് നിലപാട്? ദയവ് ചെയ്ത് അങ്ങ് ആർഷോ സംസാരിക്കുമ്പോൾ അങ്ങ് ഇടപെടാം. കഴിഞ്ഞ തവണ സംസാരിക്കുമ്പോഴും എന്റെ സംസാരം പൂർത്തീകരിക്കാതെ അങ്ങ് ആർഷോയിലേക്കും ബിനോയിലേക്കും പോയി. അങ്ങനെയാണെങ്കിൽ എന്തിനെ ഞങ്ങളെ ഇവിടെ ഇരുത്തുന്നത്? ശരി, പറയാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, സംസാരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ ദയവായി അങ്ങ് ഞങ്ങളെ പി എം വ്യാസ് സംസാരിക്കാൻ അവകാശം ഉണ്ടെന്ന് മാത്രമല്ല നിങ്ങൾ പറയുന്ന സമയം തരും. അങ്ങ് ഞങ്ങൾ നിങ്ങൾ പറയുന്ന സമയം തരും. പക്ഷെ ഞാൻ ചോദിക്കാൻ പോകുന്ന എന്താണെന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് താങ്കൾ പെട്ടെന്ന് അങ്ങ് ആലമ്പുണ്ടാക്കുന്നത്. അങ്ങനെയല്ല, ഞാനിത് പറയാൻ കാരണം അങ്ങ് ഒരു ചോദ്യം ചോദിച്ചു, മറുപടി പറയുമ്പോഴേക്ക് അങ്ങ് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാസിസമാണ്. അങ്ങയുടെ ഫാസിസമാണ് ഇത്. അങ്ങ് എന്നോട് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങ് ആർച്ചയോട് ചോദിക്കാൻ അങ്ങക്ക് നെഞ്ചി വിറയ്ക്കും, അങ്ങയുടെ കാല് ഇടിക്കും, മുട്ട് വിറയ്ക്കും. കാരണം അത് അങ്ങക്ക് പ്രയാസമുണ്ടാക്കും എന്നത് കൊണ്ടാണ്. ഞങ്ങളോട് അങ്ങക്ക് എന്തുമാക്കാം? അങ്ങനെയാണ് ചിന്തയെങ്കിൽ എനിക്ക് വിരോധമില്ല. അങ്ങ് എന്നെ കട്ട് ചെയ്തോളൂ, ഞാനും കട്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, ക്ഷണിക്കാനാണെങ്കിൽ സാമാന്യ മര്യാദ ജനാധിപത്യം ഒന്നും പറയുന്ന കാര്യമില്ല. സാമാന്യ മര്യാദ തരാൻ അങ്ങ് തയ്യാറാണെങ്കിൽ ഞാൻ സംസാരിക്കാം. അല്ലെങ്കിൽ പി എൻ വ്യാസ് പറയുന്ന കൂട്ടത്തിൽ ഒരു ഇഫക്റ്റ് ഇടാൻ വേണ്ടി ആർഷോയുടെ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് മുട്ടിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ പി എം വ്യാസ് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ? പി എം വ്യാസിന് ഒരു ധാരണയില്ലേ ഈ നാട്ടിനെ കുറിച്ചൊന്നും? ഈ നാട്ടിലെ ജനാധിപത്യത്തെ കുറിച്ച്, ഈ നാട്ടിലെ ജേർണലിസത്തിനെ കുറിച്ച് ഒരു ധാരണയില്ലേ? ഇന്നലെ ജനിച്ചു വീണ ആളാണോ പി എം വ്യാസ്? ഇന്നലെ കോഴിക്കോട്ട് ജനിച്ചു വീണ ആളാണോ പി എം വ്യാസ്? ആർഷോ എവിടെന്നാ വന്നതെന്നും കഴിഞ്ഞ കുറെ കാലങ്ങളെ അത് എവിടെയായിരുന്നു ഓർക്കണം. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയാതെ, ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാതെ പറയേ. പറഞ്ഞോട്ടെ നികേഷേ, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങ് പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ബി ജെ പി സർക്കാരുകൾക്ക് ഗവർണർക്കെതിരായി ഞങ്ങൾ നടപടി എടുക്കുന്നില്ല. ആരാ നടപടി എടുക്കാത്തത്? കഴിഞ്ഞ 5 വർഷക്കാലം 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗവർണർക്കെതിരെ എന്തേ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത്? ബി ജെ പി സർക്കാരുകൾക്കെതിരെ എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായി? കേരളത്തിലെ മുഖ്യമന്ത്രി മിണ്ടിയോ? എന്തിനേറെ പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാദമായ ഇഷ്യൂകൾ ഉണ്ടായപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മിണ്ടാട്ടം നമ്മളെല്ലാം വാർത്തയാക്കിയാണല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട വിഷയം, അതിലേറ്റവും പ്രധാനപ്പെട്ട ചാൻസലറുടെ കാര്യമാണ്. ഞങ്ങൾ ചാൻസലറുടെ കേരളത്തിലേക്ക് കണ്ണൂർ സർവകലാശാല വി സിയുടെ നിയമനത്തിലാണെങ്കിലും കെ ടിയുടെ നിയമനത്തിലാണെങ്കിലും ഞങ്ങൾ എടുത്ത നിലപാട് കറക്റ്റാണ്. ഇപ്പൊ ആർഷോ ചോദിക്കുന്നത് അങ്ങനെയാണോ ഇങ്ങനെയാണോ? ആർഷോ സുപ്രീം കോടതിയുടെ വേർഡിക്ട് വന്നു, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒളിക്കാൻ കഴിയില്ല. യു ജി സി റെഗുലേഷൻ ഫൈനലാണ്. രണ്ടാമത്തെ കാര്യം, യു ജി സി റെഗുലേഷനിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ആർഷോയെ പോലെയുള്ള സി പി എമ്മിന്റെ ആളുകൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ അതിൽ പറയുന്നത്? നിങ്ങൾ മൂന്നംഗ സെർച്ച് കമ്മിറ്റിയിൽ, അതിൽ അക്കാഡമിഷ്യൻസിനെ വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സി പി എമ്മുകാരനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് വെക്കാൻ കഴിയില്ല, അക്കാഡമിഷ്യൻ വെക്കണം. ചീഫ് സെക്രട്ടറിയെ പോലും വെക്കുന്നത് അക്കാഡമിഷ്യന്റെ കീഴിൽ വരിയില്ല എന്നാ പറഞ്ഞത്. ഇപ്പോ വന്നിരിക്കുന്ന കുഫോസിന്റെ കാര്യം എന്താ വന്നിരിക്കുന്നത്? മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഒരാളുടെ പേര് മാത്രം കൊടുത്തു. 2, നിങ്ങൾ ചെയർമാനാക്കി വെച്ചിരിക്കുന്ന ആള് നിയമാനുസൃതമായി അക്കാഡമിഷ്യനായി പോസ്റ്റ് ഇല്ലാത്തവനാണ്. മൂന്നാമത്തത്, യു ജി സിയുടെ
അംഗമില്ലാതെ സെർച്ച് കമ്മിറ്റി ഫോം ചെയ്തപ്പോ ഗവർണർ അതിനെ അപ്രൂവ് ചെയ്തു. നേരത്തെ കുറച്ച് നേരത്തെ സി പി എം പ്രതിനിധി പറഞ്ഞല്ലോ ഇവിടെ ആർ എസ് എസ് അജണ്ട, ആർ എസ് എസിന്റെ സംഘപരിവാർ അജണ്ട. അങ്ങനെ സംഘപരിവാർ അജണ്ടയാണെങ്കിൽ യു ജി സിയുടെ പ്രതിനിധി ഇല്ലാതെ നിങ്ങൾ കണ്ണുരുട്ടുമ്പോ, നിങ്ങൾ പറയുമ്പോ, മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ വരുമ്പോ, മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് വരുമ്പോ ആ അവിടെ എല്ലാം ഒപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞ 9 സർവകലാശാലയിലെ വൈസന്മാർ വെച്ചത് നിങ്ങളുടെ ഏക സിംഗിൾ പേര് വെച്ചിട്ടില്ലേ? എവിടെയാണ് സെർച്ച് കമ്മിറ്റി ഉണ്ടായിരുന്നത്? ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരാളെ കൊടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായില്ലോ. നിങ്ങൾക്ക് ഹുങ്കും അഹങ്കാരവുമാണ്. ഞങ്ങൾ പറയുന്നത് നിയമത്തെ അനുശാസിക്കണം, നിയമത്തെ അനുശാസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗവർണർ നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി ഗവർണർ പ്രവർത്തിക്കുമെങ്കിൽ ഞങ്ങൾ അത് ഏറ്റവും മുമ്പിൽ ഉണ്ടാകും. ഇപ്പൊ അതല്ലല്ലോ വിഷയം. കഴിഞ്ഞ 11 സർവകലാശാലയിലും നിങ്ങൾ കൊടുത്ത പേരുകൾ, അത് നിങ്ങളുടെ പാർട്ടിക്കാരന് കൊടുത്തവർ, എല്ലാ നിയമ റെഗുലേഷൻസും തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്ത പേരുകൾ, ആ പേരുകൾ അങ്ങ് വിഴുങ്ങി ഒപ്പിട്ടു. ഇപ്പോ കേരള ഹൈക്കോടതിയിൽ നിന്നും നിങ്ങൾക്ക് മാത്രമല്ല വിധി വന്നത്, നിങ്ങൾക്കെതിരെ മാത്രമല്ല ശാസനം വന്നത്, കേരളത്തിലെ ഗവർണറെ ശാസിച്ചു, ചാൻസലർ എന്ന നിലയ്ക്ക് നിങ്ങൾ എവിടെ നോക്കിയാണ് ഒപ്പിടുന്നത്? ഇതാണോ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട നിങ്ങളുടെ ചാൻസലർ ഭരണം എന്നാണ് ചോദിച്ചത്? താങ്കൾക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇനിയെങ്കിലും ചോദ്യത്തിന് മറുപടി പറയാമോ? ചോദ്യം ഓർമ്മ പോലും ഉണ്ടാവില്ല താങ്കൾക്ക്.